എന്റെ കൈയെന്ന് വിട്. നീ ഈ പറയുന്നത് സത്യമാണെങ്കിൽ നീ വിശ്വസിക്കുന്ന നിന്റെ ഈ ഭഗവാന്റെ മുന്നിൽ വെച്ച് നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് എന്റേതാണെന്ന് നീ ഇപ്പോ എനിക്ക് സത്യം ചെയ്തു തരണം. നീ ഇന്ന് എനിക്കുണ്ടല്ലോ, എത്ര വലിയ സന്തോഷമാ തന്നിരിക്കുന്നതെന്നറിയോ? ഐ ജസ്റ്റ് ഹോപ്പ് ഗൗരി, ഇത് മോളായിരിക്കും. പ്രിയങ്ക പോയതിനു ശേഷം ഈ വീട്ടിൽ പലപ്പോഴും ഒരു മകളുടെ കുറവ് ഫീൽ ചെയ്യാറുണ്ട്. നോ, നോട്ട് അറ്റ് ഓൾ. പെൺകുഞ്ഞു വേണ്ട, അത് ആൺകുഞ്ഞായിരിക്കും. നീ ആൺകുഞ്ഞിനെ പ്രസവിക്കണേ. ആണായാലും പെണ്ണായാലും എന്താ വ്യത്യാസം രമേ? നല്ല ആരോഗ്യമുള്ള കൊച്ചു ആയിരിക്കണം, നല്ല മനഃശക്തി ഉണ്ടായിരിക്കണം. യു ആർ റൈറ്റ് റൈറ്റ്, അതിലും തെറ്റൊന്നും ഇല്ല കേട്ടോ. ഇവർക്കിതൊന്നും ഒരു പ്രശ്നമല്ല, പക്ഷെ എനിക്കിതൊരു വിഷയമാണ്. മോൻ തന്നെ വേണം, അത് നീ തന്നേ പറ്റൂ. എന്റെ മധു നിന്റെ വയറ്റിൽ നിന്ന് തിരികെ വരണം. ഡാ, നീ എന്താടാ ഒന്നും മിണ്ടാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നേ? ഇത്രേ സന്തോഷമുള്ള ഒരു കാര്യം കേട്ടിട്ട് നിനക്കെന്താണ് അനക്കമില്ലാത്തെ? നാണം വരുന്നുണ്ടല്ലേ നിന്റെ ഒരു കാര്യം. നിന്റെ ഭാര്യ ഇത് ഇവളുടെ അടുത്ത് വന്ന് നിക്കട. So I think you both need some privacy. Go, go, go. രണ്ടു പേരും മുറിയിലോട്ട് വയ്ക്കോ. Have some enjoyments. ഇത് കുടിക്ക്, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. കം ഓൺ, ഡ്രിങ്ക്. നീ കാരണം ഇവിടെ ഇപ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. അത്രയ്ക്കും വലിയ സന്തോഷ വാർത്തയാണ് നീ ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ ഞാനും നിനക്ക് എന്തെങ്കിലും തരണ്ടേ? കം ഓൺ, ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഇതെന്താണ്? പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ്.
നീ ശരിക്കും പ്രഗ്നന്റ് ആണോ അല്ലയോ ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. നീ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാം. നീ ഒരു കള്ളിയാണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഈ ഒരു ടെസ്റ്റ് മാത്രം മതി. എന്താ നോക്കി നിൽക്കുന്ന? കം ഓൺ ഗോ, ടേക്ക് ദി ടെസ്റ്റ്. ഇപ്പോ ഇതിന്റെ ആവശ്യമുണ്ടോ? ഓഫ് കോഴ്സ് ഇതിന്റെ ആവശ്യമുണ്ട്. നീ പറയുന്നത് കള്ളമാണെന്ന് പിന്നെ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യും? അത് നീ ടെസ്റ്റ് ചെയ്യണം. ഇത് ഞാനായിട്ട് പറഞ്ഞതല്ല, ഡോക്ടർ സാർ പറഞ്ഞതാ. ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഐ ഡോണ്ട് കെയർ. ഞാൻ എന്താണോ കാണുന്നത് അത് മാത്രമേ ഞാൻ വിശ്വസിക്കാറുള്ളൂ. സൊ ഗോ, ടേക്ക് ദി ടെസ്റ്റ്. ഞാൻ പറയുന്നത് എനിക്കിനി ഒന്നും കേൾക്കണമെന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണോ അത് അനുസരിച്ചാ മതി. ഗോ. നിന്നെക്കൊട്ടും നാണം തോന്നില്ലേ? നിന്നെ പോലെ ഇത്രയും നാണം കിട്ടൊരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോഴൊക്കെ ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ശ്രമിച്ചാലും അപ്പോഴൊക്കെ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി നീ എന്തെങ്കിലും കടവുകൾ കണ്ടെത്തും. പക്ഷേ ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. പ്രഗ്നൻസി ആണത്രേ. എന്റെ മുഴുവൻ ഫാമിലിയുടെ ഇമോഷൻസ് വെച്ചാണ് നീ കളിച്ചിരിക്കുന്നത്. പക്ഷേ ഇതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ആൻഡ് യു നോ വാട്ട്, നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നിനക്ക് നിന്റെ ജീവിതകാലം മുഴുവൻ ഓബ്രോയ് മാൻഷനിൽ കഴിയണം അല്ലേ? അങ്ങനെ തന്നെയാണ്. എനിക്ക് ഇനിയൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഗോ. ഓങ്കാര ചേട്ടാ, ഈ ടെസ്റ്റ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്താ അഭിനയം? ഒരു പിന്നുകൊണ്ട് മാത്രം ലോക്ക് തുറക്കാൻ അറിയാം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ അറിയാം, എന്നാൽ ഒരു ടെസ്റ്റ് എടുക്കാൻ അറിയില്ല. ഇൻസ്ട്രക്ഷൻസ് ഇതിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും. വായിക്ക്, എന്നിട്ട് ഫോളോ ചെയ്യ. യെസ് സർ. നിനക്ക് ആ ലോക്കറ്റ് കിട്ടിയോ? നോ സർ. ആ ലോക്കറ്റ് നമുക്ക് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നിനക്ക് അറിയാലോ. ഐ നോ സർ, ഐ ആം ട്രൈയിങ്. I'm trying my best. ഇനി നീ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചേ പറ്റൂ. നീ സുൽത്താന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. ഐ ആം ഷുവർ അവൻ നിന്നെ അറ്റാക്ക് ചെയ്യാൻ തീർച്ചയായും ശ്രമിച്ചിരിക്കും. ഐ അണ്ടർസ്റ്റാൻഡ് സർ. വൺ മോർ തിങ് ഞാൻ നിങ്ങളുടെ സേഫ്റ്റിക്കായി ഒരു പാഴ്സൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. അയാൾ നിങ്ങളുടെ വീടിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗോ ആൻഡ് കളക്ട് ദി പാഴ്സൽ. യെസ് സർ. എന്തിനാണ് ഇത്രയും സമയം എടുക്കുന്നത്? ഡോണ്ട് ടെസ്റ്റ് മൈ പേഷ്യൻസ്. അഞ്ചു വരെ ഞാൻ എണ്ണും. യു ബെറ്റർ ബി ഔട്ട്. ഒന്ന്, രണ്ട്. എന്റെ മഹാദേവ, ഞാനിപ്പോ എന്ത് ചെയ്യും? മൂന്ന്, നാല്, അഞ്ച്. ശരി, ഞാൻ അകത്തോട്ട് വരാം. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞതാ. നിന്റെ ഈ കള്ളത്തരങ്ങളൊന്നും മറച്ചു പിടിക്കാൻ ശ്രമിക്കണ്ട ഗൗരി. ഷോ മീ. ഓങ്കരിച്ചേട്ട. ഇതെങ്ങനെയാണ് സംഭവിച്ചത് ചേട്ടാ? അന്ന് രാത്രി നിങ്ങളെ രമമായി തന്ന ജ്യൂസ് കുടിച്ചപ്പോ സംഭവിച്ചതാ. That's not possible.
അന്ന് രാത്രി അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. സത്യം ഇപ്പൊ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. സത്യം ഞാൻ സ്വീകരിച്ചു, നിങ്ങളും സ്വീകരിക്കണം. എനിക്കതിന് കഴിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്താലാണ് നിങ്ങൾ ഈ സത്യം അംഗീകരിക്കുക? അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നിനക്ക് നിന്റെ മഹാദേവന് ഒത്തിരി വിശ്വാസമല്ലേ? എങ്കിലാ മഹാദേവനെ തൊട്ട് സത്യം ചെയ്യ. നീ എന്റെ കുഞ്ഞിന്റെ അമ്മയാവും പോവാന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സത്യം ചെയ്തു പറ. What's wrong with you, mom? നീ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത്? I don't trust her, mom. ഇവള് പ്രെഗ്നന്റ് ആണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇനി അഥവാ ഇവള് പ്രെഗ്നന്റ് ആണെങ്കിലും അതിന്റെ ഉത്തരവാദി ഞാനല്ല. ഞാൻ പറഞ്ഞതാണ് സത്യം. ഇവരെയൊക്കെ വിഡ്ഢിയാക്കിയതുപോലെ നീ എന്നെയും വിഡ്ഢിയാക്കാന്ന് വിചാരിക്കണ്ട ഗൗരി. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വീണ്ടും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ തെറ്റായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. റിയലി? നീ ഈ പറയുന്നത് സത്യമാണെങ്കിൽ നീ വിശ്വസിക്കുന്ന നിന്റെ ഈ ഭഗവാന്റെ മുന്നിൽ വെച്ച് നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് എന്റേതാണെന്ന് നീ ഇപ്പൊ എനിക്ക് സത്യം ചെയ്തു തരണം. എന്താ നീ ഇവിടെ എന്തെടുക്കുക? ഒന്നുമില്ലല്ലോ. ഇതിനകത്ത് എന്താണ്? നീ എന്താ ഒരുമാതിരി പേടിച്ച് നിൽക്കുന്നത്? ഞാനോ? ഏയ് അങ്ങനൊന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാ. ഇതെന്തിനാ ലഡു? അത് ഞാൻ കുറച്ച് ലഡു വാങ്ങിപ്പിച്ചതാ. Let me guess. നമ്മുടെ ഗൗരി അടുത്ത അമ്മ പ്രഗ്നന്റ് ആയതുകൊണ്ടല്ലേ? നീ ശരിക്കും സ്വീറ്റാ. ഈ ഐഡിയ എനിക്ക് തോന്നിയില്ലല്ലോ. നീ തന്നെ, ഞാൻ ഇതെല്ലാവർക്കും കൊടുക്കാം. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? വാ രുദ്ര, നിക്ക് നിക്ക്. മഹാദേവനെ തൊട്ട് സത്യം ചെയ്ത് പറയാം, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ശരിയായ കാര്യങ്ങളാണ്. ഇക്കാര്യത്തിൽ ഞാൻ ആരോടും ഒരു വഞ്ചനയും കാണിച്ചിട്ടില്ല. ഇത് കൊള്ളാലോ. ഒരു സത്യം ചെയ്യാൻ ഇത്രയും സമയത്തിന്റെ ആവശ്യമുണ്ട്. നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ സത്യം ചെയ്യാൻ നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്?
നീ എന്തായി ആലോചിക്കുന്നത്? ഒന്നെങ്കിൽ സത്യം ചെയ്ത് നീ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് തെളിയിക്കണം, അല്ലെങ്കിൽ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് സമ്മതിക്കണം. എന്താ ചെയ്യാ? ഞാൻ കള്ളം പറയണമെന്ന് ഓങ്കരിച്ചിട്ട് എങ്ങനെ മനസ്സിലാക്കിയാലോ? ഇത് മാറ്റാൻ എന്താ ഒരു വഴി? ഒരു കാരണവശാൽ ഇത് കണ്ടുപിടിക്കാൻ പാടില്ല. ഇന്റർനെറ്റ് ചേച്ചി, എനിക്ക് നിങ്ങളുടെ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യം. എന്നാ എന്നെ ഒന്ന് സഹായിക്കണേ പ്ലീസ്. പൗഡർ കൊണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് കാണിക്കാൻ സാധിക്കും. പൗഡർ എവിടെ? ഇതിൽ പൗഡർ ഇട്ടാ ഓങ്കരച്ചേട്ടൻ ഒന്നും കണ്ടുപിടിക്കില്ല. ഈ മുറിയിൽ ഒരിടത്തും പൗഡർ ഇല്ലല്ലോ. എന്റെ മഹാദേവ, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത് ഓങ്കരച്ചേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നറിയാലോ. ശരിയാണ്, എന്റെ രീതികൾ തെറ്റായിരിക്കാം, പക്ഷേ എന്റെ ഉദ്ദേശത്തിൽ ഒരു തെറ്റുമില്ല. എന്നെ ഒന്ന് സഹായിക്കൂ മഹാദേവ, എന്റെ മുന്നിൽ പൗഡർ എത്തിക്ക്. എന്തു പറ്റി? ഭഗവാന്റെ മുന്നിൽ എത്തിയപ്പോ നിനക്ക് കള്ളം പറയാൻ നാവ് പൊങ്ങുന്നില്ലല്ലേ? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി, നിന്റെ ഈ പ്രഗ്നൻസി വെറും നാടകം മാത്രമായിരുന്നു, കെട്ടിച്ചമച്ച വലിയൊരു കള്ളം. ഗൗരി, നിന്റെ ഈ പ്രഗ്നൻസി നീ തന്നെ കെട്ടിച്ചമച്ച ഒരു കള്ളത്തരമല്ലെന്ന് ഇപ്പൊ നീ സത്യം ചെയ്യണം, അല്ലെങ്കിൽ ഇത് നീ മെനഞ്ഞെടുത്ത ഒരു കഥയാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും. ഗൗരി കള്ളം പറയില്ല. ശരിയാ, ഗൗരി എന്തിനു വേണ്ടി കള്ളം പറയണം? അങ്ങനെയാണെങ്കിൽ ഇവളോട് സത്യം ചെയ്യാൻ പറ. സത്യം ചെയ്ത് പറയാം, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ശരിയായ കാര്യങ്ങളാണ്. ഇക്കാര്യത്തിൽ ഞാൻ ആരോടും ഒരു വഞ്ചനയും കാണിച്ചിട്ടില്ല. മഹാദേവനെ തൊട്ട് സത്യം ചെയ്ത് പറയാം, ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ശരിയായ കാര്യങ്ങളാണ്. ഇക്കാര്യത്തിൽ ഞാൻ ആരോടും ഒരു വഞ്ചനയും കാണിച്ചിട്ടില്ല. എന്താ പറ്റിയത് ഓങ്കി? ഗോഡ്, പാവത്തിന്റെ കൈ പൊള്ളി. നിനക്ക് ഇത്രക്ക് വിവരമില്ലടാ. നിന്റെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്ന പെണ്ണിനെ നല്ലോണം നോക്കേണ്ടത് നിന്റെ കടമയല്ലേ? കൊണ്ടുപോ, ഇവിടെ മുറി കൊണ്ടുപോയിരുത്ത്. മോളെ, ഒന്നവിടെ നിന്നേ. നീ എങ്ങോട്ടാ പോന്നെ ഓങ്കി? നീയാ അവളെ കൂട്ടിക്കൊണ്ടു പോണ്ടത്? അവളെ കൂട്ടിക്കൊണ്ടു പോടാ. എന്താ നോക്കി നിക്കുന്നേ? രമാമ്മായി പറഞ്ഞ നീ അനുസരിക്കില്ലേ? പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നോടാ.
Can't you see that she's not well? அவளை எடுத்துட்டு போடா. ரேம പറയുന്നത് சரியா. நீ அவளை எடுத்துட்டு போடா. ഞാനീ ചെയ്യുന്നതെല്ലാം എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയാ. നീ എന്നോട് ക്ഷമിക്കണം. ഒരു ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ്. എന്താ വേണ്ടത്? തട്ടിയാക്കട്ടെ.